ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം മൈക്രോഗ്രീൻ. 8 ദിവസം കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. ഇത് ചെറുപയർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഇത് എങ്ങനെയാണ് ഞാൻ ഈ മൈക്രോഗ്രീൻ ഉണ്ടാക്കിയെടുത്തതെന്ന് നിങ്ങളെ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ദിവസം 1/2 കപ്പ് ചെറുപയർ എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി അത് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. രണ്ടാമത്തെ ദിവസം അതെടുത്ത് ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ട് ഒരു 2 ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്ന് വെള്ളം നനച്ച് കുതിർത്തി വെക്കുക. ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിനകത്ത് ഒരുമാതിരി കുഞ്ഞു കുഞ്ഞു മുളകൾ വന്നിട്ടുണ്ടാവും. ഇനി നമുക്കതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റണം അത് മുളച്ചു വരാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ട് അതിലൊരു 3 ടിഷ്യൂ പേപ്പർ ഇടാം. ആ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക വെള്ളം. കുറേ നനഞ്ഞിരിക്കരുത്, അത് ചീഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആ വിത്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ടിഷ്യൂ പേപ്പറും കൂടി അതിൻ്റെ മീതയിലിട്ടിട്ട് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ ആ ബോക്സിൻ്റെ ആ ലിഡ് ഉണ്ടല്ലോ മൂടിക, ആ മൂടിക കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു 1/2 ഭാഗം തുറന്നു വെച്ച് മൂടി വയ്ക്കുക. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ആ ടിഷ്യൂ പേപ്പർ പയ്യനെ എടുത്ത് മാറ്റുക, പിന്നെ നമ്മുടെ ആ മൂടി എടുത്ത് മാറ്റുക. അപ്പോഴേക്ക് ഏകദേശം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ വന്നു തുടങ്ങും. ആ സമയത്ത് അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ കാലത്തും വൈകിട്ടും വെള്ളം നനച്ചു കൊടുക്കുക. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നിങ്ങളത് തൊട്ടൊന്ന് നോക്കുക ആ ടിഷ്യൂവിൽ താഴെ. അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ 3 നേരം നിങ്ങൾ നനച്ചു കൊടുത്തു. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നിങ്ങളത് നോക്കി കണ്ടും ചെയ്താൽ മതി. നമ്മൾ എല്ലാ ദിവസവും ഇതൊന്ന് ആവർത്തിക്കുക. 7-8 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഈ പരുവത്തിലുള്ള മൈക്രോഗ്രീൻ നമ്മുടെ കുക്കിങ്ങിന് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് മൈക്രോഗ്രീൻ കണ്ടെയ്നറിൽ നിന്ന് എടുത്ത് ശരിക്കും ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ദാ ഇതുപോലെ നന്നായി കഴുകിയെടുക്കണം. ഇത് സമൂലമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കാരണം വേരുകൾക്കാണ് ഏറ്റവും കൂടുതൽ പോഷകഗുണം എന്നാണ് പല ആർട്ടിക്കിളും പറയുന്നത്. ചെറുപയറിന്റെ പേരിലാണ് ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് വേണ്ട ചേരുവകകള് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താൽ മതി. പിന്നെ ഒരു ചെറിയ സവാള ഇടത്തരം, പിന്നെ പെരിഞ്ജീരകപ്പൊടിയാണ്, ഗരം മസാല അല്ല, പെരിഞ്ജീരകം പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തരിയായിട്ട് പൊടിച്ചാൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ക്രഷ്ഡ് ചില്ലി. അത് ഞാൻ സാധാരണ മുളക് പൊടിയിൽ പൊടിച്ചെടുത്തതാണ്, നമ്മൾ ചതച്ചു വെച്ച മുളക്. പിന്നെ വേണ്ടത് 3 പച്ചമുളക്, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് താളിക്കാൻ ഇത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇതിൻ്റെ പകുതി തണ്ട് വേപ്പൽ എടുത്താൽ മതി, കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ വേപ്പലയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇട്ടു കൊടുക്കാം. ഇനി വേണ്ടത് ബൈൻഡിങ്ങിനും കോട്ടിങ്ങിനും വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതിനായിട്ട് നമ്മൾ 200 ഗ്രാം പൊട്ടേറ്റോ പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 1 മുട്ട, 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, കുക്കിങ്ങിനും ഫ്രൈ ചെയ്യാനും ആയിട്ടുള്ള വെളിച്ചെണ്ണ, ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെക്കാം. പാൻ ചൂടായി, നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത്, സവാള എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ഇതോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അങ്ങനെ നമ്മുടെ ഒരു പച്ചക്കുത്ത് മാറിയാൽ മതി. ഈ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവും. ആ സമയത്ത് നമുക്ക് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മാത്രമാണ് ക്രഷ്ഡ് ചില്ലി ചേർത്തത്. നിങ്ങൾക്കത് 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താലും ആ കറക്റ്റ് എരിവേ വരുള്ളൂ. ഞങ്ങൾക്ക് ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് എരിവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ പച്ചമുളകാണെങ്കിലും ഞാൻ 3 എണ്ണമേ ചേർത്തുള്ളൂ. നിങ്ങൾക്കത് 6 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം, എങ്കിലേ ആ ഒരു കറക്റ്റ് എരിവ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതാ അതിൻ്റെ ആ പച്ചക്കുത്ത് മാറി ഒന്ന് റെഡി ആയിട്ടുണ്ട് ക്രഷ്ഡ് ചില്ലിയുടെ. ആ സമയത്ത് നമ്മൾ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്, അത് ആ ചെറിയ ജീരകമല്ല, അതായത് ഫെനൽ സീഡ്, അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് പൊടിച്ചു വെച്ചത്. പിന്നെ 1/2 ടീസ്പൂൺ
കുരുമുളക് പൊടി. ഞാൻ പറഞ്ഞില്ലേ മുളകും പച്ചമുളകും എരിവും ഒക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുത്തു. ആ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച ആ കാൽ കപ്പ് ചെറുപയർ കുതിർത്തി മുളപ്പിച്ചത് ഒന്നര കപ്പ് അമർത്തി അളന്നിട്ട് ഒന്നര കപ്പ് കിട്ടി എനിക്ക്. അത് അരിഞ്ഞ് പേരൊക്കെ കഴുകി നീറ്റാക്കി എടുത്ത് അരിഞ്ഞത് ഒന്നര കപ്പ് ഉണ്ട്. അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അടച്ചു വെക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് ആ ചെറുനാരങ്ങ നീര് ഒരു സ്പൂൺ എടുത്ത് ടീസ്പൂൺ എടുത്ത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. വെക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. വളരെ പെട്ടെന്ന് നമുക്ക് തോരന് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. താ ഈ ഒരു ഇതിൽ ഒരു രണ്ട് മുട്ട നമുക്ക് ഉണ്ണി ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട, രണ്ട് മുട്ടയുടെ വെള്ളയും കൂടി ചേർത്താൽ അതെ തോരൻ റെഡിയും. ഇതിപ്പോൾ തോരനല്ല കട്ട്ലറ്റ് അല്ല, അതുകൊണ്ട് ഞാൻ മുട്ട വെള്ളയോ ഉണ്ണിയോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് ആ ഒരു പച്ചക്കുത്തൊന്ന് മാറിക്കോട്ടെ. ഇലയല്ലേ, മിക്സ് റെഡിയായിട്ടുണ്ട്. ഇത് ഒരുപാട് ഇട്ട് വേവിക്കാത്തതാണ് നല്ലത്, കാരണം നമ്മൾ സാലഡിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പച്ചക്കല്ലേ കഴിക്കുന്നത്. അപ്പോൾ ആ ഈ ഒരു അധികം വേവണ്ട ശരിക്കും, അതിൻ്റെ ആ ഗുണമൊന്നും കൂടുതൽ കളയണ്ട, ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് ഒന്ന് ആറിയ ശേഷം പൊട്ടറ്റ ആയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ ഒന്ന് പൊടിച്ചെടുക്കാം. അതൊന്ന് നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, അതല്ലെങ്കിൽ കൈകൊണ്ട് പൊടിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ വെച്ചുകൊണ്ട് പൊടിച്ചെടുത്താലും മതി. അത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം, മൈക്രോഗ്രീൻ മിക്സിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിങ്ങനെ ഒരുപാട് ഇട്ട് ഉടച്ചു കൂട്ടി അതിനങ്ങോട്ട് വല്ലാതെ ആക്കേണ്ടതാ. ഇങ്ങനെ ഇരുന്നാൽ മതി, ഒന്ന് ഉതിർന്നുതിർന്ന് കിടന്നാൽ മതി, അതാണ് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടെ. ചെറുനാരങ്ങയൊക്കെ നമ്മൾ ഒഴിച്ചല്ലോ, അപ്പോൾ ആ ഒന്നര ടീസ്പൂൺ ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചുകൊണ്ട് ആ പുളിയും ആവശ്യത്തിന് എരിവ് ഉപ്പൊക്കെ ഉണ്ട് എനിക്ക്. ഞാനെനിക്കിത് വേറെ ഉപ്പ് ഇടേണ്ട വന്നില്ല, കാൽ ടീസ്പൂണേ ഞാൻ ഇട്ടുള്ളൂ. മിക്സ് ഈ പരുവത്തിൽ കിട്ടും. ഇനി നമുക്കത് ഷേപ്പ് ചെയ്യാൻ ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ എടുത്തിട്ട് ഈ വലുപ്പത്തിലാണ് ഒന്ന് എടുക്കുന്നത്. നമുക്ക് ഈ സ്പൂണിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇത് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം, കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം എഡ്ജുകളും നല്ല നീറ്റായിട്ട് കിട്ടും. എന്നിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഈ വലുപ്പത്തിൽ നമുക്കെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ലാസ്റ്റും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഒരു ചെറുതിനും കൂടി ഉള്ളു തന്നെ. അപ്പോൾ 9 കട്ട്ലറ്റ് നമുക്ക് കിട്ടി. 1.5 കപ്പ് മൈക്രോഗ്രീൻ അല്ലെങ്കിൽ 200 ഗ്രാം ഉരുളക്കിഴങ്ങ്. ഇനി ഈ കട്ട്ലറ്റ് നമുക്ക് എഗ്ഗും ബ്രെഡ് ക്രംസും വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനൊന്ന് വെച്ചാൽ മുട്ടയുടെ ഇതൊക്കെ വാർന്ന് നന്നായിട്ട് പോയിക്കോളാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിങ്ങനെ ഇട്ട് കൊടുത്ത് എല്ലാ വശങ്ങളിലും ഈ ബ്രെഡ് ക്രംസും മുട്ടയുടെ ആ കോട്ടിങ്ങും ഒക്കെ വരട്ടെ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ആ സൈഡുകളിലും എല്ലായിടത്തും ഇങ്ങനെ വന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോകില്ല. ആ ബ്രെഡ് ക്രംസും മുട്ടയും വെച്ച് ഇങ്ങനെ നന്നായിട്ട് കോട്ട് ചെയ്താൽ അത് വറക്കുമ്പോൾ പൊട്ടിപ്പോവില്ല, ഉള്ളിലേക്ക് ഓയിലും കയറില്ല. ഈ കോട്ട് ചെയ്തെടുത്ത പോലെ നമുക്ക് ബാക്കിയുള്ളവരും അതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ മുട്ടയും ബ്രെഡ് ക്രംസും ഒക്കെ വെച്ച് കോട്ട് ചെയ്തെടുത്തത്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക അളവൊന്നുമില്ല,
നമ്മളെടുക്കുന്ന പാനിൽ ഈ കട്ട്ലറ്റ് ഇടുമ്പോൾ പകുതിയെങ്കിലും മുങ്ങിക്കിടന്നാൽ മതി. ആ അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ചൂടായി നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഇത്തിരി കുറച്ച് വയ്ക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തീ കൂട്ടി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കണം. തീ കുറച്ച് വെച്ചാൽ കട്ട്ലറ്റ് പൊട്ടിപ്പോകും. അതൊന്നും മൊരിഞ്ഞോട്ടെ. വെച്ചിട്ട് നോക്കാം, മൊരിഞ്ഞിട്ടില്ല അപ്പുറം വശം. അത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കോരി വയ്ക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ടൊന്ന് മൊരിച്ചാൽ മതി. എല്ലാം നമ്മൾ കുക്ക് ചെയ്തതല്ലേ, അപ്പോൾ ഈ ബ്രെഡ് ക്രംസും ആ മുട്ടയും ആ കോട്ടിങ്ങിൻ്റെ ആ ഒരു മുരിവ് മാത്രമുള്ളൂ എങ്കിൽ ചിലർക്ക് നല്ല കളറോടുകൂടി ഇരിക്കുന്നത് ഇഷ്ടമാണ്. നമ്മുടെ കട്ട്ലറ്റ് മുരിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഇത്തിരി കൂടി വെച്ചു. എനിക്ക് ഈ കളറിൽ എടുക്കുന്നതാണ് ഇഷ്ടം. ഞാനപ്പോൾ ഈ കളറിൽ ഇതേ കോരണം. ഒന്ന് പോലും പൊട്ടിയില്ല നമ്മളുടെ കട്ട്ലറ്റ്. ഇതാ എണ്ണ ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. ഒരു തീ കൂട്ടി കുറച്ചൊക്കെ വെച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇതാ എല്ലാ കട്ട്ലറ്റും ഒന്നുപോലും പൊട്ടാതെ ഇതാ നന്നായിട്ട് നമുക്ക് മുരിഞ്ഞ് കിട്ടി. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് എടുത്തു വയ്ക്കാം. നമ്മുടെ അടിപൊളി മൈക്രോഗ്രീൻ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായ ഒരു കട്ട്ലറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാനും നമ്മൾക്ക് കഴിക്കാനും എല്ലാവർക്കും കഴിക്കാനും അത്യുത്തമം. പ്രായമായവർക്കാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും ഒരു കുഴപ്പവും കൂടാതെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കട്ട്ലറ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നുണ്ടാക്കിയ ഈ കട്ട്ലറ്റ് നിങ്ങൾ എല്ലാവരും വീടുകളിലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനും കൊച്ചുമക്കൾക്ക് കൊടുത്തയക്കാനും ഒക്കെ വളരെ കൺവീനിയന്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ നിങ്ങൾക്ക് ഈ കട്ട്ലറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.